മടിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാൾ എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി വേണം, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കാ ടീസ്പൂണ് മുളക് പൊടി, മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ കാ ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ച് വരാം. ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് ഞാൻ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം അതേ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഈ പാനിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് തന്നെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കിതിനെ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു പാക്കറ്റ് മാഗിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഒരു പാക്കറ്റിന് ഒരു കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല, മാഗിയുടെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്, അതിൽ തന്നെ ഉപ്പുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മാഗി പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ഇളകി വരും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ മൂടി വെച്ചിട്ട് വീണ്ടും ഇതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ആകുമ്പോൾ തമ്മിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം ഇതിനും കൂടി വെച്ചാൽ ഇത് വറ്റി ആകെ ഡ്രൈ ആയിപ്പോവും, അതിൻ്റെ പേരിലാണ് പറയുന്നത്. നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ അടുപ്പിൽ തന്നെ ചെറിയൊരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും പാൻ വെച്ച് കൊടുത്താലും മതി. അതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഓയിൽ, ഏകദേശം ഒരു ടീസ്പൂൺ വരും, അത്രയും ഓയിലിട്ടിട്ട് അതിലൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാഗിയുടെ മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. മുട്ടയും മാഗിയും ഉണ്ടെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഷെയറും ചെയ്യാനൊന്നും മടിക്കല്ലേ.